ജാമ്യം നിന്ന കാരണത്താൽ കിടപ്പാടം നഷ്ടമായ പ്രീത ഷാജി കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ ബാങ്ക് സുപ്രീംകോടതിയിൽ. ബാങ്ക് ജപ്തി തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ 3 വർഷത്തിനകം വിൽപ്പന നടത്തണമെന്നും അല്ലാത്ത പക്ഷം കഴിയില്ലെന്നുമുള്ള 1993 ഡെപ്റ്റ് റിക്കവറി ഡ്യൂ ആക്ട് DRB പ്രീത ഷാജി കേസിലും ബാധകമാണെന്നായിരുന്നു ഹൈക്കോടതി വിധി. ഈ വിധി മൂലം 1000 കോടി രൂപ നഷ്ടമാകുന്ന സ്ഥിതിയിലാണ് സംസ്ഥാനത്തെ വിവിധ ബാങ്കുകൾ. ഈ സാഹചര്യത്തിലാണ് പ്രീതയുടെ വീടും പുരയിടവും ലേലത്തിൽ പിടിച്ച രമേശനെ എതിർകക്ഷിയായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് സുപ്രീംകോടതിയെ സമീപിച്ചത്. DRB ആക്ട് വന്നതോടെ സിവിൽ കോടതിയുടെ വിധി നടത്തിപ്പ് കാലാവധി ബാങ്കുകൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് ബാങ്കിന്റെ പരാതി. സംസ്ഥാനത്ത് എല്ലാ ബാങ്കുകളുടെയും 20 ലക്ഷത്തിന് മുകളിലുള്ള കടത്തിന്റെ റിക്കവറി നടത്തേണ്ടത് ഡെബിറ്റ് റിക്കവറി ട്രൈബ്യൂണൽ വഴിയാണ്. 20 ലക്ഷത്തിൽ താഴെയെങ്കിൽ സിവിൽ കോടതി വഴിയും. പ്രീത ഷാജിയുടെ കേസിൽ ട്രൈബ്യൂണലാണ് ജപ്തിക്ക് അനുമതി നൽകിയത്. ഈ വിധിക്കെതിരെ ഡെബ്റ്റ് റിക്കവറി ഡ്യൂ ആക്ട് പ്രകാരം പ്രീത ഷാജി ഹൈക്കോടതിയെ സമീപിച്ചു. ആക്ട് പ്രകാരം ലേല തീയതി പ്രഖ്യാപിച്ച് 3 വർഷത്തിനകം ഉത്തരവ് നടപ്പാക്കിയെടുക്കണം. ഈ കാലാവധി കഴിഞ്ഞെന്നായിരുന്നു പ്രീതയുടെ വാദം. ഈ വാദം അനുവദിച്ച് ഹൈക്കോടതി ലേലം തടയുകയായിരുന്നു. സിവിൽ കോടതി ഉത്തരവ് നടപ്പാക്കാൻ 12 വർഷം വരെ സമയമുണ്ടെന്ന ബാങ്കിന്റെ വാദം ഹൈക്കോടതി അനുവദിച്ചില്ല. മാത്രമല്ല 3 വർഷത്തിനകം ലേല നടപടി പൂർത്തിയാക്കിയിരിക്കണം. ഇതുവഴി നിരവധി കേസുകളിൽ ജപ്തി ലേലം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. സംസ്ഥാന സർക്കാരിനെയും കേസിൽ എതിർകക്ഷിയാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി ജപ്തിയുമായി സഹകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല. 24 വർഷം മുമ്പ് സുഹൃത്തിന് 2 ലക്ഷം രൂപ വായ്പ എടുക്കാൻ ജാമ്യം നിന്നതിന്റെ പേരിലാണ് 2.5 കോടിയിലേറെ വിലയുള്ള കിടപ്പാടം 37.8 ലക്ഷം രൂപയ്ക്ക് റിയൽ എസ്റ്റേറ്റ് സംഘം തട്ടിയെടുത്തത്. കടബാധ്യത 2.70 കോടി ആയതോടെ കോടതി ഇടപെടലിൽ കഴിഞ്ഞ 2018 നവംബർ 27 കൊച്ചി സ്വദേശിനിയായ പ്രീത ഷാജിക്കും കുടുംബത്തിനും വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു. തുടർന്ന് നടന്ന നിയമ പോരാട്ടത്തിൽ കോടതി നിർദ്ദേശിച്ച തുക കെട്ടിവച്ചതോടെ കഴിഞ്ഞ മാർച്ചിൽ വീടും സ്ഥലവും തിരികെ ലഭിച്ചു.